അത്തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇടപെടലിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇന്ന് രണ്ട് പേർ മരിച്ചു ബഹ്റിനിൽ, മൊത്തം മരണസംഖ്യ 57 ആയി. 469 പേർക്ക് രോഗബാധയും 511 പേർ രോഗമുക്തമാവുകയും ചെയ്തു. ഇപ്പോൾ 5677 ആളുകൾ ആക്റ്റീവായി ആശുപത്രികളിലോ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലോ ഉണ്ട്. 28 പേരുടെ നില ഗുരുതരമാണ്. മരിച്ച രണ്ടുപേരും ബഹ്റിൻ സ്വദേശികളാണ്, 50 വയസ്സുള്ള സ്ത്രീയും 64 വയസ്സുള്ള പുരുഷനും. മണികണ്ഠൻ എന്ന പക്ഷാഘാത രോഗി ഇപ്പോൾ അടുത്ത ദിവസം 21-ാം തീയതി നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 2 ടിക്കറ്റ് വേണം. ഒന്ന് ഗൾഫ് മാധ്യമം കൊടുത്തു, ഒന്ന് ബഹ്റിൻ വാർത്തയുടെ ഒരു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പ്രേക്ഷകൻ കൊടുത്തു. അദ്ദേഹത്തിന് ഇന്നലെ ശക്തമായ പനി ഉണ്ടായിരുന്നു. സ്വാബ് ടെസ്റ്റ് നടത്തി കോവിഡ് ആണോ എന്നറിയാൻ വേണ്ടി. ആണെങ്കിലെല്ലാം ഇപ്പോൾ നമ്മളെല്ലാം ഇടപെട്ടതെല്ലാം പാഴായി പോകുമല്ലോ. പക്ഷേ റിസൾട്ട് വന്നു, എന്ന് അദ്ദേഹത്തിന് നെഗറ്റീവ് തന്നെയാണ്. ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് യാത്ര ചെയ്യാം. 30 വരെയെങ്കിലും നീട്ടിക്കിട്ടണം ഈ ആനുകൂല്യം കോവിഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് എന്ന് BKS പ്രസിഡന്റ് മിസ്റ്റർ PV രാധാകൃഷ്ണപിള്ള ഇന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 8 ദിവസമെങ്കിലും വേണം ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിന് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ബഹ്റിലെ സർക്കാർ ജോലികൾ ഇനി പ്രവാസികൾക്കുണ്ടാവില്ല ഈ വർഷം കഴിഞ്ഞാൽ എന്ന അർത്ഥത്തിൽ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ബഹ്റിനിൽ എംബസിയുടെ ഭാഗത്ത് ഒരുപാട് ഫണ്ട്, ICW ഫണ്ട് കിടപ്പുണ്ട് എന്ന് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഫണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, ടിക്കറ്റിന് വേണ്ടി ചെലവാക്കാൻ പറ്റുമോ എന്ന അർത്ഥത്തിൽ വിവിധ സംഘടനകൾ ആലോചിക്കുകയാണ്, അന്വേഷിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. May 17 ഞങ്ങൾ പറഞ്ഞു ബഹ്റിൻ വാർത്തയിൽ, 2 ജിംനേഷ്യം നടത്തുന്ന യുവാക്കൾക്ക് നാട്ടിൽ പോകാൻ നിവൃത്തിയില്ല, പട്ടിണിയാണ്. പക്ഷേ അവർ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നേരത്തെ മുന്നിൽ നിന്നവരാണ്. ഇപ്പോൾ ജിം അടച്ചപ്പോൾ എല്ലാം പ്രശ്നത്തിലായി. അതിൽ ഒരാൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. 2-ാമത്തെ ആൾക്ക് വേണ്ടി, സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നു നാട്ടിൽ പോകാൻ എന്ന കാര്യം ഒരു സന്തോഷകരമായ വാർത്തയായി കിട്ടിയിട്ടുണ്ട്. മലയാളി നഴ്സിനെ ആക്രമിച്ച കേസിൽ പിടിയിലായ മറ്റൊരു ഇന്ത്യക്കാരൻ, അത് മലയാളിയോ തമിഴ്നാട്ടുകാരനോ ബീഹാറിയോ UPക്കാരനോ എന്നൊന്നും പറയാൻ നമുക്ക് നിയമം അനുവദിക്കുന്നില്ല. മറ്റൊരു ഇന്ത്യക്കാരൻ, 27 വയസ്സുള്ള, അദ്ദേഹത്തിന് 3 വർഷത്തെ തടവ് ശിക്ഷിച്ചിരിക്കുന്നു, കോടതി വിധിച്ചിരിക്കുന്നു. അതിനുശേഷം നാടുകടത്തിൽ ഉണ്ടായിരിക്കും. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം 2-ാമത് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഈ മാസം അവസാനം നടത്തും, കൊണ്ടുപോകും. 33-19, 73-15 ഇതിൽ വിളിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. RSCയുടെ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ വായനയുടെ വസന്തം എന്ന പരിപാടി വായനാദിനം പ്രമാണിച്ച് സംഘടിപ്പിച്ചു, അതിഗംഭീര വിജയം. ഡയബറ്റീസ് രോഗികൾക്ക് ആശ്വാസം പകരുന്നൊരു വാർത്ത ബഹ്റിനിലെ ഗവേഷണം വഴി കിട്ടും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യാനാണല്ലോ നിലവിലെ മാർഗം. അത് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ ഓറൽ എന്ന രൂപത്തിൽ കൊണ്ടുപോയാൽ അത് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട്, പ്രോട്ടീൻ ഹോർമോൺ ആയതുകൊണ്ട് അത് ഡിസോൾവ് ആയി പോകും എന്നുള്ളതുകൊണ്ടാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് എൻസൈംസുമായിട്ട് ചേർന്നാൽ ഈ ഹോർമോൺ ഇല്ലാതായി പോകും എന്നുള്ളതുകൊണ്ടാണല്ലോ ഇഞ്ചക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം എന്നതാണ് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബഹ്റിനിലെ ഗവേഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്ന രൂപത്തിലെ റിപ്പോർട്ട് വരികയാണ്. ഇപ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ 86,94,000 കഴിഞ്ഞു. അത് 87 ലക്ഷം തന്നെയായിരിക്കുന്നു രോഗബാധ. മൊത്തം മരണസംഖ്യ 459,200-ലധികമായിരിക്കുന്നു. അത് 460,000 നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ രോഗബാധയുടെ എണ്ണം ഇതുവരെയുള്ള ചരിത്രത്തിൽ, 1.5 ലക്ഷം. ഇപ്പോൾ ആക്റ്റീവായി 3.654 മില്യൺ. 36,54,000 ആളുകൾ വിവിധ ആശുപത്രികളിലും ഐസൊലേഷൻ കേന്ദ്രങ്ങളിലും ആക്റ്റീവായി കിടപ്പുണ്ട്. അതിൽ വളരെ ക്രിട്ടിക്കലായി കഴിയുന്നവർ 54,760. ഇന്ത്യയിലാണെങ്കിൽ 390,000 എന്ന രൂപത്തിലേക്ക് രോഗബാധ എത്തിക്കൊണ്ടിരിക്കുന്നു. 12,000-ലധികം മരണസംഖ്യ, 13,000-ലേക്ക് അടക്കുന്നു. ഇന്ന് സൗദിയിൽ 45 മരണം, ഖത്തറിൽ 7 മരണം, UAEയിലും ബഹ്റിലും 2 വീതം, കുവൈറ്റിൽ 5ഉം ഒമാനിൽ 6ഉം. അങ്ങനെ 67 പേർ മൊത്തം ഗൾഫിൽ മരണമടഞ്ഞു. മൊത്തം ഗൾഫിലെ മരണസംഖ്യ 2,072. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം മാത്രം. WHO പറയുന്നു ഇതിന് വാക്സിനില്ല, മരുന്നില്ല, ഒന്നുമില്ല, രോഗമിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ വൈറസ് നമ്മളൊന്ന് മാറി നടന്നാൽ മാത്രമേ നമ്മളെ സമീപിക്കാതിരിക്കുകയുള്ളൂ. രോഗമുള്ളതാരെന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണ് നമുക്കറിയില്ല. WHO പറഞ്ഞതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിൽ നിന്നുള്ള സൂചനയായും വരുന്നത്. ഒരു ഫ്ലൈറ്റിൽ അടുത്തെടുത്തിരിക്കുന്ന ആളുകൾക്ക് അസുഖമുണ്ടോ, ക്യാരിയറാണോ, ലക്ഷണമുണ്ടോ, ഇതൊന്നും അറിയില്ല. അകലം പാലിക്കുക മാത്രമേ പോകുമ്പഴിയുള്ളൂ. സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്,
നമ്മൾ ശാരീരികമായ അകലം പാലിച്ചുകൊണ്ട് മനസ്സ് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു മരുന്ന് മാത്രമേ ഇതിനുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ 2-2.5 മീറ്റർ മറ്റൊരാളുമായി അകലം പാലിക്കുക. അയാൾക്ക് രോഗമുണ്ടോ ഇല്ലയോ നമുക്കുണ്ടോ ഇല്ലയോ ഇതൊന്നും അറിയാത്ത സാഹചര്യത്തിൽ അകലം പാലിച്ച് മാത്രം മുന്നോട്ട് പോവുക. അയാളുടെ തുപ്പൽ നമ്മുടെ മുഖത്തേക്ക് തെറിക്കാതിരിക്കുക. അയാളുടെ മൂക്ക് ചീറ്റുമ്പോൾ അതിൽ നിന്നുള്ള ദ്രാവകങ്ങൾ നമ്മുടെ മുഖത്തേക്ക് വരാതിരിക്കുക. നമ്മുടേത് അങ്ങോട്ടും പോകാതിരിക്കുക. ഇത് മാത്രമാണ് പോംവഴി, ഇത് മാത്രമേ ഉള്ളൂ പോംവഴി എന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ അത് അംഗീകരിച്ചു പോകാൻ നമ്മൾ മലയാളികൾ പ്രവാസ ഭൂമികയിൽ ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂൺ 19 ബഹറിൻ വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.